എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സദ്യയിലെ ഒരു ഐറ്റം ആയിട്ടുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ പുളിയിഞ്ചി. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ, ഇളം ചൂടുള്ള വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു മൺചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പം നമ്മളതിലേക്ക് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചി വളരെ ചെറുതാക്കി നുറുക്കിയത് ഒരു 150 ഗ്രാമും 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് ഈ ഇഞ്ചി നല്ല പോലെ എണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുക്കണം. ഓവർ മൂക്കണ്ട, ഒരു പാകത്തിനുള്ള ഒരു പരുവത്തിന് മൂപ്പിച്ച് എടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ ആ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ പിഴിഞ്ഞ് പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പുളിയെല്ലാം ചേർത്തു. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. നല്ല നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായി തിളച്ച് ഒന്നൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളതിലേക്ക് ഒരു 100 ഗ്രാം ശർക്കര ചേർക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരയും പുളിയും ഇഞ്ചിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുറുകി വറ്റി വരണം. അതിന് കുറുക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ ലാസ്റ്റിൽ നമ്മൾ കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർക്കണം. വളരെ കുറച്ച് ചേർത്താൽ മതി. ഉലുവാപ്പൊടി കൂടെ ചേർക്കുക. ഉലുവ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഓവർ ഭയങ്കര തിക്കാവണ്ട, എന്നാൽ തിക്കാവുകയും വേണം. കേട്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ബ്രൗൺ കളറിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാത്രത്തിൽ കാണുന്ന അളവിനെ ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താലുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.